വർഷത്തിന് മേലായി നടക്കാൻ വയ്യാതെ കിടപ്പായിരുന്നു. നട്ടലിന് ക്ഷതം സംഭവിച്ച അങ്ങനെ കാല് പൂർണ്ണമായിട്ട് ഇടത് കാലിന് ബലമില്ലായിരുന്നു. 4 വർഷമായി കിടപ്പായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് ബലം കിട്ടി നടക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു നല്ലൊരു ശക്തി നടന്നേ. കാലുറപ്പിച്ചു നടക്കട്ടെ, ഉറപ്പിച്ചു നടക്കട്ടെ. ഒന്ന് ഓടാമോ, ഓടിക്കേ, അങ്ങോട്ട് ഓടിക്കേ. 4 വർഷമായിട്ട് ബലം നഷ്ടപ്പെട്ട ഇടത്തെ കാലാ കർത്താവ് ബലം കൊടുത്തിരിക്കുന്നു. ഓടിപ്പോരട്ടെ. യേശു ഇന്നും ജീവിക്കുന്നു. യേശു മാത്രമാണ് ഏകരക്ഷകൻ, മാനവരാശിയുടെ രക്ഷകൻ യേശു ക്രിസ്തുവ. അവനിവിടെയുണ്ട്. അവൻ്റെ നാമത്തെ ആര് വിളിച്ചാലും, ജാതിയില്ല, മതമില്ല, ആര് വിളിച്ചാലും അവൻ അനുഗ്രഹിക്കും. Romans 2:12, ദൈവത്തിന് മുഖനോട്ടമില്ല. യേശു എല്ലാവരോടും നിരന്തരമായിട്ട് കാരുണ്യം കാണിക്കുന്നവനാണ്. എന്താ പേര്? തോമസ്. തോമസ് ചേട്ടനെ കർത്താവ് എഴുന്നേപ്പിച്ചു വിട്ടു. 4 വർഷമായിട്ട് കിടപ്പായിരുന്നു. ഈശോയ്ക്ക് നന്ദി. വീട് എവിടെയാ? ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂർ ഇപ്പൊ എരുമേലിലാ വീട്. എരുമേലിലാണ് വീട്. ബാംഗ്ലൂരിലായിരുന്നു ജോലി. ബാംഗ്ലൂരിലാ ജോലി അല്ലേ? വൈഫാണോ? ഒരു ബ്രദർ ഇങ്ങനെ വന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അത് തൊട്ട് എന്നും ബ്രദറിന്റെ ഇത് കാണുമായിരുന്നു, യൂട്യൂബിലെല്ലാം കാണുമായിരുന്നു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഏതോ ഒരു ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ധ്യാനം കൂടെ അവനെ യൂട്യൂബിലെ പ്രോഗ്രാം കാണുമായിരുന്നു. അങ്ങനെ വിശ്വാസത്തോടെയാണ് വന്നത്. കർത്താവ് എഴുന്നേപ്പിച്ചുവിട്ടു. ബ്രസ്റ്റിലെ മുഴകൾ അപ്രത്യക്ഷമാവട്ടെ. നട്ടലിലെ മുഴ അപ്രത്യക്ഷമാവട്ടെ. തലച്ചോറിലെ മുഴകൾ അപ്രത്യക്ഷമാവട്ടെ. സ്തുതിച്ചേ. യേശുവേന്ദ്ര നാമത്തിൽ നാട്ടുവിന് സൗഖ്യം ലഭിക്കട്ടെ. ബെൽറ്റുട്ടവർക്ക് നാട്ടുവ സൗഖ്യം പ്രാപിക്കട്ടെ. ബെൽറ്റ് മാറ്റാൻ കൃപ ലഭിക്കട്ടെ. നാട്ടുവ നട്ടല ഡിസ്കുകൾ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ഓപ്പറേഷൻ മാറിപ്പോവട്ടെ. പെടലി സൗഖ്യമാവട്ടെ. ഡിസ്കുകൾ യഥാസ്ഥാനപ്പെടട്ടെ. തളർന്ന കൈകൾ ബലം പ്രാപിക്കട്ടെ. തളർന്ന കാലുകൾ ശക്തി പ്രാപിക്കട്ടെ. ഉദര രോഗങ്ങൾ വിട്ടുമാറട്ടെ. ആസ്മ വിട്ടുമാറട്ടെ. അലർജി വിട്ടുമാറട്ടെ. എയ്ഡ്സ് വിട്ടുമാറട്ടെ. SLE വിട്ടുമാറട്ടെ. രോഗങ്ങൾ സൗഖ്യമാവട്ടെ. You are my Lord.